ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിലൊക്കെ നട്ട് വളർത്തുന്ന തുളസിയിൽ നിന്ന് കസ്കസ്, അതായത് ബേസിൽ സീഡ്സ്, നമ്മുടെ ജ്യൂസുകളിലും ഡ്രിങ്ക്സിലൊക്കെ ഇടുന്ന ഈ ഒരു ബേസിൽ സീഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വീട്ടിലുള്ള തുളസീൻ്റെ തൈയാണ്. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഈ ഒരു പൂവ് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിനകത്താണ് അതിൻ്റെ സീഡ് ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കിത് പറിച്ചെടുക്കാം. നന്നായിട്ടിത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഉണങ്ങിയതൊക്കെ ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ. നമ്മൾ വിത്ത് അല്ലെങ്കിൽ പുതിയ തൈ നടാനും ഈ ഒരു തുളസിയുടെ ഈ പൂവാണ് നമ്മൾ ഇതിൽ നിന്ന് വിത്തെടുത്തിട്ടാണ് പാകുന്നത്. അതിപ്പോൾ ഞാനൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ വിത്ത് കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു തണ്ടിൽ നിന്ന് ഈ ഒരു പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇതല്ലാതെ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്യാം. ഇത് മുഴുവനായിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ട് ഇത് തിരുമ്മി എടുക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ അതിനകത്തു നിന്ന് ആ ഒരു സീഡ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി എടുക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന ബ്ലാക്ക് സീഡ്സ് ആണ് ബേസിൽ സീഡ്സ്, അതായത് കസ്കസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്ന് ഇതൊന്ന് അരിച്ചെടുക്കാം. കുറച്ച് വലിയ ഒരു ഹോൾസുള്ള ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് മൂന്ന് തവണ ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വിത്ത് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഇത് രണ്ട് തവണ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചെറിയ ഹോൾസുള്ള ഒരു അരിപ്പയിലൂടെ ഒന്നുകൂടി അരിച്ചെടുക്കുകയാണ്. അത് മുഴുവനായിട്ട് അതിൻ്റെ വേസ്റ്റ് ഒന്ന് പോവാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ഹോൾസുള്ള ഒരു അരിപ്പയിലിട്ടിടുമ്പോൾ അതിൻ്റെ ആ വേസ്റ്റൊക്കെ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വേസ്റ്റൊക്കെ അതിനകത്തൂടെ പോയിട്ട് നമുക്ക് ആ ഒരു സീഡ് വിത്ത് മാത്രം അതിനകത്ത് കിട്ടും. കണ്ടത് വേസ്റ്റൊക്കെ പോയിട്ട് ഈ ഒരു അരിപ്പയിൽ കാണുന്നതാണ് ബേസിൽ സീഡ്സ്, അതായത് കസ്കസ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട, വീട്ടിൽ തന്നെ തുളസി ഉണ്ടെങ്കിൽ ഇതുപോലെ വിത്തൊന്ന് ഉണക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കസ്കസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ചളവാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇത്രയും കസ്കസാണ് കിട്ടിയത്. ഇനി ഇത് വെള്ളത്തിൽ എങ്ങനെയാണ് കുതിർത്ത് എടുത്തിട്ടൊന്ന് കാണിക്കാം. പിന്നെ നമ്മൾ നോർമലി പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കസ്കസ് വെള്ളത്തിൽ, നമ്മൾ പച്ച വെള്ളത്തിൽ, സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ ഇടുമ്പോൾ അത് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ കുറച്ച് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ ഇടേണ്ടത്, എങ്കിലാണ് അത് പൊങ്ങി വരുള്ളൂ. ഇനി ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കസ്കസ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു വിത്താണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീട്ടിലൊക്കെ കളയുന്നതാണല്ലോ, അപ്പോൾ ആരും ഇനി ഇത് കളയരുത്. നമുക്ക് ജ്യൂസിലും അതുപോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കസ്കസ് പോലെ തന്നെ ഇത് നല്ലപോലെ പൊങ്ങി ചീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കസ്കസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ഞാൻ ജ്യൂസിൽ ഒഴിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ കസ്കസ് മാത്രം എടുത്തിട്ട് ജ്യൂസിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. നമ്മളിൽ ഒട്ടുമിക്ക പേരുടെ വീടുകളിലും തൊടികയിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് തുളസി. അപ്പോൾ അതിൻ്റെ വിത്ത് ഈ ഒരു രീതിയിൽ എല്ലാവരും ഇനി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടും. പുതിയ വീഡിയോസിനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ, എങ്കിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.